തൃക്കണ്ണാമതിലകം ഓണച്ചമാവ് അടിപറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം തുടക്കമായി. തൃക്കണ്ണാമതിലകം ഓണച്ചമാവ് അടിപറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നാലാം ദിവസത്തിലേക്ക് കടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടിശാന്തി ഭദ്രദീപം കൊളുത്തി നവാഹയജ്ഞം ഉദ്ഘാടനം നിർവഹിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം 24-ന് സമാപിക്കും. മാധവിക്കുട്ടി വാര്യസാരാണ് യജ്ഞാചാര്യ. യാ ദേവി സർവഭൂതേഷു സർവജീവജാലങ്ങളിലും മാതൃസ്വരൂപേണ വസിക്കുന്നത് ആരാണോ ആ ദേവിക്ക് നമസ്തസ്യേ നമസ്തസി. ആ നമസ്കരിക്കുന്നു ദേവിയെ. ആ ദേവി മഹാദേവ സർവഭൂതാനാം സദൈവ ഇഷ്ടപ്രദായകം. അമ്മയ്ക്ക് മാത്രമേ മക്കളുടെ ഇഷ്ടങ്ങളെ മുഴുവനും തരാൻ സാധിക്കുള്ളൂ. മറ്റവർക്കൊന്നും സാധിക്കില്ല. അവരെ അമ്മയുടെ സംരക്ഷണത്തില് മക്കള് ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നത് പോലെ ഈ അമ്മയുടെ സംരക്ഷണത്തില് അമ്മയെ ആശ്രയിച്ചിട്ടുള്ളവർക്ക് ആ ശാന്തിയും സമാധാനവും കിട്ടും. അമ്മയെ ആശ്രയിച്ചിട്ടുള്ളവരാരും ഒരിക്കലും അനാഥരല്ല. അല്ലെ, നമ്മൾ പറയും അയ്യോ ആരും ഇല്ല അനാഥനാണ് അനാഥയാണ് എന്നൊക്കെ പറയും. നമ്മളൊന്നും ഒരിക്കലും അനാഥരല്ല. കാരണം എന്റെ ജഗന്മാതാ വിശ്വത്തിന്റെ മുഴുവനും മാതാവായിട്ടുള്ള ആൾ അവിടെ ഇരിക്കണ്ടേ? പിന്നെ എങ്ങനെയാ നമ്മൾ അനാഥരാകുക? ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾ ബിജു നാരായണൻകുട്ടിയുടെ ശാന്തി മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ലളിത സഹസ്രനാമം, മഹിഷാസുരവധം, ശുംഭ നിശുംഭവധം, നാരീപൂജ, പ്രസാദവൂട്ട്, സ്വയംവര പാർവതി പൂജ, മാതൃപൂജ, പാർവതി പരിണയം, സരസ്വതി കഥ, നരകവർണ്ണന, വിദ്യാഗോപാല പൂജ, ഭക്തിഗാനങ്ങൾ, കുട്ടികളുടെ കലാപരിപാടികൾ, സർവൈശ്വര്യ പൂജ, ആദിത്യ ഹൃദയമന്ത്രം, പൂജ വെക്കൽ തുടങ്ങിയ ചടങ്ങുകൾ 24 വരെ നടക്കും. സമാപന ദിവസമായ 24-ന് വിജയദശമി നാളിൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. ക്ഷേത്രം രക്ഷാധികാരികളായ രാധാകൃഷ്ണൻ അടിപറമ്പിൽ, ശക്തിധരൻ അടിപറമ്പിൽ, പ്രസിഡന്റ് മനോജ് കാട്ടുപറമ്പിൽ, സെക്രട്ടറി രാജേന്ദ്രൻ പുത്തൻകാട്ടിൽ, ട്രഷറർ വിപിൻ പുലാമ്പറമ്പിൽ, എ കെ രാമനാഥൻ തുടങ്ങിയവരാണ് നേതൃത്വം വഹിക്കുന്നത്.